നമുക്കൊരു ഹിമാലയൻ യാത്ര പോയാലോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ള രണ്ട് ഫ്രണ്ട്സ് എഫ് ആർ സി ഗ്രൂപ്പ്, ഞങ്ങളുടെ ഒരു ഫിയറോ റൈഡേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അഡ്മിനാണ് ഇത് മിസ്റ്റർ രാഹുൽ. ആളും രാഹുൽ തന്നെയാണ് പേര്. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഹിമാലയ യാത്ര പോവാണ്. ഫിയറോ ബൈക്കിൽ തന്നെയാണ് പോണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വേഗം കിടക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, കാരണം വെച്ചാൽ അവർക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാനില്ലേ. അപ്പോൾ നമ്മൾ നേരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്ഡ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് നമുക്ക് ചോദിക്കാം. അതിനു മുമ്പ് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. രാവിലെ അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യണത്? പഠിക്കുകയാണോ അതോ ജോലി എന്താണ്? ഇല്ല, ഞാനിപ്പോൾ എംകോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ വണ്ടി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ മെക്കാനിക് ആണോ അതോ എങ്ങനെ? സ്വന്തം വണ്ടി മെക്കാനിക് അല്ല, കുറച്ചടക്ക് സീൽ ചെയ്യേണ്ട മാത്രമേ ഉള്ളൂ. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ് ഇപ്പോൾ പോകാൻ പറ്റുന്നത്. ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ പോണ വഴിക്ക് ഈ ക്ലാസ് ഒക്കെ ഈ അങ്ങനെയല്ല, ഓൺലൈൻ ക്ലാസ് അല്ല, ഞാൻ കോളേജിലല്ല, എക്സാമിന് മാത്രമേ പോകാറുള്ളൂ. ആ ശരി, ഓക്കെ. അപ്പോൾ പ്രോ എന്ത് ചെയ്യണു രാവിലെ? എനിക്ക് റൂഫിൻ്റെ വർക്കാണ്, വെൽഡിങ്. ആ ശരി, എവിടെ? എറണാകുളത്ത് തന്നെ. എറണാകുളം തന്നെ. അപ്പോൾ എറണാകുളത്ത് എവിടെ രണ്ട് പേരുടെ വീട്? എൻ്റെ വീട് കാക്കനാട്. എൻ്റെ വീട് വൈപ്പിൻ. വൈപ്പിൻ്റെ. ആ ശരി. എന്താ മറ്റേ ഈ ഷീറ്റിൻ്റെ വർക്ക്, ഡ്രസ് വർക്ക് ഒക്കെ ആയിട്ട് പോകുന്നില്ല. ആ ശരി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ഹിമാലയസിലേക്ക് പോകാനുള്ള തീരുമാനം? അതിന് എല്ലാവരും ആഗ്രഹമല്ലേ വണ്ടി, അതുകൊണ്ടൊക്കെ തന്നെ. പിന്നെ കുറെ നാളത്തെ ആഗ്രഹമാണ്, കഴിഞ്ഞ വർഷം പോയെന്ന് വെച്ചാണ്. അവിടെ കൊറോണ പ്രശ്നം കാരണം പോയില്ല, പിന്നെ ഈ വർഷം പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ച് പോകാന്ന് വിചാരിച്ചു. ആ ശരി. ഹിമാലയത്തിലേക്ക് ഏറ്റവും കൂടുതൽ പോയതിനേക്കാൾ കൂടുതൽ പോകാത്തവരായിരിക്കും, എല്ലാവർക്കും ആഗ്രഹം കാര്യമുണ്ട്. അപ്പൊ അത് ചെയ്യാന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. നമുക്ക് ഇതിൽ ഒരു ജോലി അല്ലെങ്കിൽ കുറെ സമ്പാദ്യം അങ്ങനെയല്ല, നമ്മുടെ ഒരു ആഗ്രഹം ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതിന് ചൂസ് ചെയ്തിട്ടുള്ള റൂട്ട് എങ്ങനെയാ? ഇവിടുന്ന് നേരെ ബാംഗ്ലൂര്, ബാംഗ്ലൂർ നേരെ നാഗ്പൂർ, അങ്ങനെയാണ് കയറി പോണത്. അപ്പൊ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ്, എത്ര കിലോമീറ്റർ വരുന്നുണ്ട്? ഒരു 4 സംതിങ് കിലോമീറ്റർ ഉണ്ട്. സാധാരണ വേറെ ആൾക്കാർ ചൂസ് ചെയ്യുന്ന റൂട്ട്, വേറെ റൂട്ടുകൾ ഫുൾ കറങ്ങി ഗോവ, അങ്ങനെ അങ്ങനെയാണ് കറങ്ങി പോകാറ്. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ സ്ട്രെയിറ്റ് ആണ് പോകുന്നത്. ആ ശരി. അപ്പൊ നമുക്ക് അത്ര ഡിസ്റ്റൻസ് എത്ര മാറ്റമില്ല, പിന്നെ അത്രയും സമയവും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം, നമുക്ക് പെട്ടെന്ന് അവിടെ എത്താൻ ചെയ്യാം. ഓക്കെ ഓക്കെ. നിങ്ങൾ നേരിട്ട് അവിടെ പോയിട്ട് അവിടെ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാനാണ്? വേറെ പോണ വഴിക്കൊന്നുമില്ല. അല്ല, തിരിച്ചു വരാൻ വഴിക്ക് ചിലപ്പോ ഒന്ന് കറങ്ങി വരും. വേറെ റോഡിലേക്കാ? ഓക്കെ. അപ്പൊ ഇത് മെയിൻലി എത്ര റൂട്ട് ഉണ്ട്? ഇപ്പൊ ഒരു ആൾക്കാർക്ക് ഒരു ഐഡിയ കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ റൂട്ടുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ട്? കറക്റ്റ് ആയിട്ട് പറയുന്നത് എല്ലാവർക്കും പല ഒരാളുടെ ഇഷ്ടമാണല്ലോ പോണത്. ഇപ്പൊ ഗോവ വഴി പോണേ പോ, ഇപ്പുറത്തോടി പോണേ പോ, പിന്നെ ഉള്ളിന്റെ കറങ്ങി വരാം. നിങ്ങൾക്ക് പിന്നെ ഈ സ്റ്റേയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? സ്റ്റേ മിക്കവാറും ടെന്റ് ഉണ്ട്, ടെന്റിൽ തന്നെ ആയിരിക്കും സ്റ്റേ എല്ലാം. ഒരു വഴിയിലേക്ക് മാത്രമാണ് ഹോട്ടൽസിലൊക്കെ നോക്കുള്ളൂ. ടെന്റ് ഒക്കെ എത്ര റേറ്റ് ആയി? ടെന്റ് 2 രൂപയൊക്കെ ആയുള്ളൂ. എവിടെ നിന്ന് എടുത്ത്? തന്നെ അവിടെ നിന്ന് എടുത്ത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഫുഡ് പ്രിപ്പറേഷൻ എങ്ങനെയാ? ഹോട്ടലാണോ? ഹോട്ടലായിരിക്കുള്ളൂ. ഹോട്ടലിൽ. അപ്പൊ ഇനി തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ എന്തെങ്കിലും? ഇല്ല, ഒന്നും എടുത്തിട്ടില്ല, എല്ലാം ഹോട്ടലിൽ തന്നെ പോകും. അപ്പൊ ഇത് എത്ര ദിവസത്തെ ഒരു ട്രിപ്പ് ആണ്? അതും ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഇവിടെ നിന്ന് പോയിട്ട് അവിടെ കണ്ടു കഴിയണ തിരിച്ചു വരും. അപ്പൊ ഇതിനുള്ള ഇങ്ങനെ ഫണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഫണ്ട് എന്താ പറയാ, ബഡ്ജറ്റ് എല്ലാരും ചോദിക്കുന്നുണ്ട്, ഒന്നും തീരുമാനിച്ചിട്ടില്ല. അത്യാവശ്യം കുറച്ച് ഫണ്ട് ഉണ്ട്, അങ്ങനെ പോയിട്ട് ഇത് കൊറേ നാളായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഞാൻ. ഫിയറോ ഈ വണ്ടിയല്ല, എന്റെ പണ്ടോട്ടുള്ള വണ്ടിയാണ് ഫിയറോ. പിന്നെ ഇത് തന്നെ പോകാന്ന് വിചാരിച്ചു അത്രയുള്ളൂ. അപ്പൊ ആ വണ്ടിയിൽ ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിന് വേണ്ടിട്ട്? എഞ്ചിൻ മണി എടുത്ത് കഴിഞ്ഞുള്ളൂ, പിന്നെ ടയർസ് എല്ലാം പുത്തുനിന്ന് തന്നെ കിടക്കണം. പിന്നെ കാരർ അടിച്ചു, പിന്നെ സ്പെയർ കുറച്ച് മേടിച്ചു, ചെയിൻ സ്പോക്കർ ഒക്കെ മാറി, ഓയിലൊക്കെ വേറെ മേടിച്ചിട്ടുണ്ട്. മോഡിഫിക്കേഷൻ ഇതിനു വേണ്ടിട്ടല്ല, പിന്നെ പോകാൻ വേണ്ടി കുറച്ച് മോഡിഫിക്കേഷൻ വേറെ ചെയ്തിട്ടുണ്ട്, റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ കുറച്ച് ദിവസം ഈ ലോഡും വെച്ച് നോക്കണം, കുഴപ്പമൊന്നുമില്ല, കംഫോർട്ടാണ്, സീനൊന്നുമില്ല. പ്ലാനിങ് ഒരു മാസം പോലും ഉണ്ടായില്ല പ്ലാനിങ്ങില്. കുറെ നാൾ മുമ്പ് പ്ലാൻ ചെയ്താണ്, പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത്, പിന്നെ ഈ പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ കൺഫേം ചെയ്ത് പോണേണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും കോണ്ടാക്ട്സ് കാര്യങ്ങളൊക്കെ പോണ വഴിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ കോണ്ടാക്ട്സ് കുറച്ച് പേര് ഉണ്ട് ഇവിടെ. ബാംഗ്ലൂർ കഴിഞ്ഞിട്ട് കുറച്ച് ടീംസ് ഉണ്ട്, പിന്നെ നാഗ്പൂരിൽ ഒരു ചേട്ടനുണ്ട്, പിന്നെ അവിടെ നമ്മുടെ ഒരു പട്ടാള ചേട്ടനുണ്ട്, പുള്ളി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാണ്ട് പുതിയതായിട്ട് പോകണവർക്ക്, ഇപ്പൊ ഞാൻ പോവാണ്, അപ്പൊ എനിക്ക് അവിടെ എല്ലാവരും കണക്ഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ കണക്ഷൻസ് കാര്യങ്ങള്? കണക്ഷൻസ് അങ്ങനെ ഒന്നും അറിയാൻ, പോയവരോട് ചോദിച്ചാൽ തന്നെ കുറച്ച് അറിയാൻ പറ്റും. ഇപ്പൊ ഞാനും ആദ്യമായിട്ടും തന്നെ പോണത്, അപ്പൊ എനിക്കും അങ്ങനെ അറിയാം, കറക്റ്റ് ആയിട്ട് ഹിന്ദി പോലും അറിയാമല്ലോ. ഞാൻ പോവാ, അത്രയുള്ളൂ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, എനിക്ക് അതിൽ എല്ലാ ഭാഷകളും അറിഞ്ഞോളന്നില്ല. അപ്പൊ നമുക്കൊരു ഹിന്ദിയൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ശരിക്കും ഇപ്പൊ അങ്ങനെ അറിയാണ്ട് പോണവർക്ക് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. നമ്മളിങ്ങനെ മലയാളം വെച്ച് പോകുന്നേ മലയാളീസ് അവിടെ ഉണ്ടാവുമല്ലോ. അതെ.
ബൈക്കിന്റെ എന്തൊക്കെ സ്പെയർസ് കരുതിയിട്ടുണ്ട്? എല്ലാം എക്സ്ട്രാ ഒരു എണ്ണം വെച്ച് എടുത്തിട്ടുണ്ട്. കേബിൾസ് ആയാലും ബ്രേക്ക് ഷൂ, ബ്രേക്ക് പാഡ്, ഓയിൽസ്, നെട്ടും ബോൾസും അങ്ങനത്തെ കുറവ്, പിന്നെ ട്യൂബ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് മാറാനായിട്ട് എന്തെങ്കിലും പോണവർക്ക് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം, ബേസിക് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ അറിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും. ഇപ്പൊ രാത്രിയോ എവിടെയെങ്കിലും ഇല്ലാത്തടത്താണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാന്നുള്ളൂ. അങ്ങനെ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം നല്ലതായിരിക്കും. അപ്പൊ ഈ ഡ്രസ്സുകളൊക്കെ എങ്ങനെയാ? ഡ്രസ് എല്ലാം ഉണ്ട്, രണ്ടു മുതി ഓടി എടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ബാഗ്, സാഡിൽ ബാഗ് കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ചത്? അതിപ്പോ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. എന്ത് റേറ്റ് വന്നു? അതൊരു 1500 ആയുള്ളൂ. ആ റേറ്റ് വരുന്നുള്ളൂ അല്ലേ? ശരി, നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റിയുള്ള കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ സാഡിൽ ബാഗിലാണെങ്കിൽ ടാങ്കിനും ഇതേപോലത്തെ വരുന്നില്ലേ? ടാങ്കിന് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ മേടിക്കാഞ്ഞാണ്. അല്ലാതെ ഈ സാഡിൽ ബാഗും പിന്നെ ടൂറർ ബാഗും ഉണ്ട്. ഈ ടൂറർ ബാഗ് എങ്ങനെയാ റേറ്റ് വന്നു? അത് ഡെക്കാത്തിലോണാണ്, അത് കുറച്ചാളെ മേടിച്ചത്, കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ നമുക്ക് ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മോഡിഫിക്കേഷൻസിൽ മെയിൻ വേറെ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് എഞ്ചിൻ പരമ അല്ലാണ്ട് നമുക്ക് ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചിങ് വരുത്തിയിട്ടുണ്ട്? ബോഡിയിലൊന്നും ചേഞ്ച് ചെയ്യാം, ഫ്രണ്ട് ഡിസ്ക് ഏരിയുണ്ട്, സിങ്ങാ മാറിയിട്ടുണ്ട്, പിന്നെ ഷോക്ക് മാറിയിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ബാർ ഹാൻഡിൽ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ട് കംഫോർട്ട് ഇതാണ്, ബാർ ഹാൻഡിലാണ്, അതുകൊണ്ടാണ് ഇതിനെ വെക്കാൻ വിചാരിച്ചത്. പിന്നെ വണ്ടിയുടെ പണി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്? വണ്ടിയുടെ പണി എഞ്ചിൻ പണി മാത്രമല്ല, ബാക്കിയെല്ലാം അറിയാം. പണി ചെയ്യാറില്ല, ചെയ്ത് കഴിഞ്ഞപ്പോ വണ്ടി പഠിക്കാൻ പറ്റും. പിന്നെ പേഴ്സണലി നിങ്ങൾക്ക് ഒരു സജഷൻസ് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻസ് എന്താ ഇനി പോണവർക്ക് കൊടുക്കാനുള്ളത്? എല്ലാരും പോവാ, പോയി കാണാത്രുള്ളൂ, എക്സ്പ്ലോർ ചെയ്യാം. അവിടെ പോയിട്ട് ശേഖ അവിടെ പോയിട്ട് തന്നെ അവിടെ തന്നെ സെറ്റ് ചെയ്യാനുള്ളൂ. അപ്പൊ അവിടെ ഇതിന് വേണ്ടിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടോ? അവിടെ ഒരു ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, ചേട്ടൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വണ്ടിയിൽ രണ്ടുപേരും കൂടി പോകാനുള്ള ഒരു തീരുമാനം എന്താ കാരണം? രണ്ടു വണ്ടി ചൂസ് ചെയ്യാം, അങ്ങനെ ഒരു വണ്ടിയും കൂടി എക്സ്ട്രാ വെച്ചാൽ അങ്ങനെ പോകേണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഒറ്റക്ക് പോകാൻ എഴുന്നേച്ചത്, അപ്പൊ ഇവൻ മണ്ണെന്ന് പറഞ്ഞപ്പോ പിന്നെ എന്റെ പോരാൻ പറയും. പിന്നെ ഇവന്റെ വണ്ടിയാണ് അഴിച്ചിട്ടങ്ങനായിരുന്നു. വണ്ടി അവനൊരു സാമുറായി ഉള്ളത്. അപ്പൊ അത് അഴിച്ചിട്ടാണ്, ഇവൻ അവൻ അതിന് വന്നാൽ അപ്പൊ ഇവൻ എന്റെ പോരാൻ പറഞ്ഞു. അപ്പൊ എനിക്കൊരു കൂട്ടാവും, കുഴപ്പമില്ല, അപ്പൊ വരാൻ പറഞ്ഞു. അതുപോലെയൊക്കെ തന്നെയാണ് ഇത്. അപ്പൊ ഈ നമുക്ക് ഈ കൊറോണ ടൈമിൽ തന്നെ ഇപ്പൊ ഈ ഒരു റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോണത്. അപ്പൊ എന്തുകൊണ്ടാണ് ആ റിസ്ക് എടുത്ത് ഈ ടൈമിൽ തന്നെ പോകണം തീരുമാനിക്കാൻ? ഇപ്പൊ നാളെ നമ്മൾ ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല. അപ്പൊ എന്താ ബ്രോ അങ്ങനെ ഒരു തീരുമാനമൊക്കെ പെട്ടെന്ന് ആളുടെ കൂടെ പോവാന്ന്? എന്തുകൊണ്ട് അങ്ങനെ ഇത് വന്നത്? കഴിഞ്ഞ വർഷം നമ്മുടെ കമ്പനിക്കാര് പോയിട്ടുണ്ടായി, പോവാൻ പറ്റില്ല, കല്യാണം കഴിഞ്ഞാൽ അപ്പൊ വൈഫ് പ്രഗ്നന്റ് ആയി, ആ സമയത്ത് പോവാൻ പറ്റില്ല. അപ്പം പറഞ്ഞു ഞാൻ പോകണുണ്ട്, പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യും. പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞ് ഒരുമിച്ച് ഞങ്ങൾ പോയി. ഇന്ന് ഞങ്ങൾ സെറ്റ് പോകുന്നു ഇങ്ങോട്ട്. ആ വീട്ടിൽ അതിനെ ഒറ്റയ്ക്കാണോ ഫാമിലി എല്ലാവരും ഉണ്ട്? എല്ലാവരും ഉണ്ട്. അതിനെ വീട്ടിലാരൊക്കെ? അച്ഛനമ്മ, ചേച്ചി, ചേച്ചി മാരീഡ് ആണ്. ബാംഗ്ലൂര് പിടിക്കണം. ബാംഗ്ലൂര് എത്തിയിട്ട് നോക്കണം ചെക്കപ്പ്. ഞാൻ തന്നെ വേറെ എവിടെയും ചെയ്യാൻ വഴിയില്ല. ഈ ലോങ് പോകുമ്പോ നമ്മൾ എത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ഏകദേശം ചെക്കപ്പ് ചെയ്യേണ്ടത്? അതിപ്പോ വണ്ടി ഇപ്പൊ ഹീറ്റിംഗ് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഹീറ്റിംഗ് ഇപ്പൊ ഇത്തിരി കുറവാണ്. അപ്പൊ ഹീറ്റ് ആവണൊക്കെ അനുസരിച്ച് നോക്കി അടക്ക ചെയിൻ ലൂസ് ആവുന്നുണ്ടോ അങ്ങനെയൊക്കെ ചെക്ക് നോക്കി പോയാൽ മതി. എഞ്ചിൻ ഓയില് ചൂസ് ചെയ്തതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. മോട്ടിവുകൾ സെമി സിന്തറ്റിക് ആണ് മേടിച്ചേക്കണം. ഫുള്ളി സിന്തറ്റിക് നമ്മുടെ ഈ വണ്ടിക്ക് അത്ര കാര്യമില്ല, അതുകൊണ്ട് സെമി എടുത്തേക്കണത്. വേറൊന്നും ഇല്ല. ഇവിടെ ഓൾ കേരള ഒക്കെ പോയിട്ടുണ്ട്. ഏത് വണ്ടിയിലാ പോവാറ് സാധാരണ? ഇവിടെ നമ്മുടെ വണ്ടി തന്നെ പോവാറുണ്ട്. അപ്പൊ നമുക്ക് ഇവരിനി അധികം ടൈം കളയണില്ല, കാരണം ഇവർക്ക് നല്ല ലോങ് പോണ്ടതാണ്. അപ്പോ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് നേരെ നമുക്ക് ഒരു സ്പാർട്ടൻസ് പറഞ്ഞിട്ടൊരു ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, ആക്സറി ഷോപ്പ്. അപ്പൊ അവര് ചെറിയൊരു സപ്പോർട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഇത്രയും ദൂരം പോണതല്ലേ. അപ്പോ അവരും അവരുടെ രീതിക്ക് ഒരു സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു, എന്നെ ഒരു സ്പോൺസർ ചെയ്തിരുന്നായിരുന്നു ഇവന്റുകൾക്ക്. ഇനി നമുക്ക് എന്തായാലും അവരുടെ ഷോപ്പിലേക്ക് പോവാം.
അപ്പോൾ വിഷ്ണു മോഹൻലാലാണ് അതിൻ്റെ ഓണർ. നമ്മളിപ്പോൾ ഈ കടേനെ കുറിച്ചൊരു എക്സ്ക്ലൂസീവ് ആയിട്ടൊരു വീഡിയോ കംപ്ലീറ്റ് ഐറ്റംസ് എന്തൊക്കെ ഉണ്ട്, ഇവരുടെ എന്തൊക്കെയാ ഫെസിലിറ്റീസ് എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേറെ വീഡിയോയിൽ നമ്മൾ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവർക്ക് ആളൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് പോകുമ്പോൾ. അപ്പോൾ ആളൊരു ഗ്ലൗസാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു കാര്യമാണ്. അത് കാരണം വെച്ചാൽ നമുക്ക് ഈ ലോങ്ങ് പോകുമ്പോൾ എപ്പോഴും ഗ്ലൗസ് ഇതൊക്കെ മഴ വന്നിട്ട് നനയും. അപ്പോൾ നമുക്കത് ഓടിക്കാനൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് അവർക്കൊരു ഗ്ലൗസ് എന്തായാലും സപ്പോർട്ട് ചെയ്യാം.